ഹല്ല ഞാനട അളിയാ വണക്കം എന്നാടേ പനിയാണ് അതേടാവെ രണ്ടു ദിവസമായി പന്താറ അതേടാ മഴയും തുടങ്ങി പനിയും തുടങ്ങി നിനക്കും പനിയാണോ അവിടെ എനിക്ക് ഓ നിന്റെ ശബ്ദത്തിലൊക്കെ എന്ത് വ്യത്യാസമാണേ അതേടാ പനി കാരണ തൊലിഞ്ഞ പനി കാരണം എല്ലാ പ്ലാനിങ്ങും തെറ്റി പിന്നല്ലാതെ രാജപ്പന്റെ പെരകേറി താമസത്തിന് പോലും പോകാൻ പറ്റിയില്ല രാജപ്പൻ അവൻ വീണ്ടും പുതിയ വീട് വെച്ച വീണ്ടും പുതിയ വീടാ തറവാട് പൊളിച്ചു വന്നിട്ടല്ലേ അവൻ പുതിയ വീട് വെച്ചത് ഒരു വർഷം മുമ്പ് വെച്ച വീട് അവൻ ഇത്രയും പെട്ടെന്ന് പഠിച്ച അവൻ്റെ കയ്യിൽ മുടിഞ്ഞ പൈസ ആയിരിക്കുമല്ലോ ഇവിടെ ഒരു വർഷം മുമ്പ് പണിഞ്ഞ വീടോ അവൻ എന്നോട് പറഞ്ഞ കഴിഞ്ഞ മാസം വരെ വാടകയ്ക്കാണ് താമസിച്ചെന്ന് അയ്യോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇവിടെ അബോട്ട് നീ വീട്ടിലാണോടാ ആ നീ ഇപ്പൊ എവിടെയാടാ ഞാൻ വീട്ടില് വേറെ എവിടെ പോവാന പിന്നെ പനിയുള്ളപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റും ശരിയല്ലോ നിനക്ക് പനിയാന്നുള്ള കാര്യം ഞാൻ മറന്നടാ ആകെ ബോറടിച്ചിരുന്നപ്പോ പിന്നെ ആരെയും വിളിക്കാന്ന് വെച്ചു അപ്പൊ നോക്കിയപ്പോഴേ നിന്റെ നമ്പർ എന്റെ ഫോണിൽ കാണാനില്ല അതിനായിട്ട് ഫോൺ ഫോർമാറ്റ് ചെയ്തപ്പോ പോയതായിരിക്കും പിന്നെ എന്റെ ഓർമ്മയെന്ന് എന്റെ നമ്പർ ഞാൻ ചകഞ്ഞെടുത്ത് വിളിക്കുക എന്റെ ഓർമ്മശക്തി എപ്പടി അവന്റെ പൊങ്ങച്ചൻ തുടങ്ങി പക്ഷെ എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാടാ അങ്ങനെയൊന്നും എനിക്ക് തെറ്റില്ല ഒന്ന് പോടാതെ ഓർമ്മശക്തി കൂടിയിട്ടാണല്ലോ നീ നിന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ പറഞ്ഞത് ഒരു മാസം മുമ്പ് കൊണ്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഒന്ന് പോടാപ്പ അതപ്പ ഒന്നും അറിയാത്തവരെ കിടന്ന് ഉരുളല്ലേ കുന്ത ഇല്ലടാ ആരാണ് ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു നടക്കണേ നീ ആന്നോടാ അലവരാതി ചൂടാവല്ലടാ രാജപ്പൻ എന്നോട് പറഞ്ഞു രാജപ്പന അവൻ ആ സമയത്ത് ടൂർ പോയേക്കുമായിരുന്നു പിന്നെ ഞാൻ അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത് നമ്മുടെ ദേവജീസ് ഗിഫ്റ്റ് ഷോപ്പിൽ വെച്ചാ ദേവജീസ് ഗിഫ്റ്റ് ഷോപ്പ് അതേ ഷോപ്പ് നീ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ ആ അത് വിട് ആ പിന്നെ ഗൾക്ക് പോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ഓ നമ്മളെയൊന്നും വിളിക്കൂലല്ലോ അത് വിട് അതും വിട് ഞാൻ പോയിട്ട് വന്നിട്ടൊന്നും വിടി അതുമില്ല ഇത്രയൊക്കെ ഉള്ളവടെ ഫ്രണ്ട്ഷിപ്പ് നന്നായി കണ്ടാ മതിയടേ നന്നായി കണ്ടാ മതി നീ എന്ത് തിച്ചുമ്പോ ഇവിടെ പറയണേ രണ്ടു ദിവസമായിട്ട് പനിച്ചിടങ്ങണ ഞാനിങ്ങനെ ഗവിക്ക് പോണത് അപ്പൊ രാജപ്പൻ പറഞ്ഞല്ലോ അവന്റെ തലയ്ക്ക് ഓളാടാ എന്റെ ശബ്ദം കണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് സുഖമില്ലെന്ന് അതേടാ നന്നായി കണ്ടാ മതിയടേ ഞാൻ വല്ല തെറിയും പറഞ്ഞാണ്ടല്ലോ നീ രാജപ്പനെ വിളിക്ക് എന്റെ കോൺഫറൻസ് കോളിലോട് ഞാൻ ചോദിക്കാവനോട് അതിനവൻ ഇവിടെയൊന്നും ഇല്ലല്ലോ അവൻ പഴണിക്ക് ഓഹോ എല്ലാ ഉടായ്പ ഒപ്പിച്ചിട്ട് ആ പറഞ്ഞ് മുങ്ങിയേക്കും അല്ലേ ആണേ പഴണിക്ക് അവനിപ്പോ ഭക്ഷ്യവാർണം സ്വീകരിച്ചു പഴയ കുടിയും വലിയ ഒന്നും ഇപ്പൊ ഇല്ല വലിയ കാണിയാരാണുള്ള ഓക്ക അതിന് രാജപ്പന്റെ മണ്ട് വന്നിട്ട് ഈശ്വരവിശ്വാസം ഭക്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്കറിയാവുന്ന രാജപ്പൻ 8 വയസ്സിന് മുതൽ എല്ലാ മതം ചോറ്റാനിക്കലും ഗുരുവായൂരമ്പലത്തിലും പോയി തുടങ്ങുന്ന ആളാ പിന്നെ എടാ മുകുന്ദ നീ പൊട്ടം കളിക്കണേണാ ഞാൻ നീ ഒരുമിച്ച് രാജപ്പനെ പരിചയപ്പെട്ടെ അന്ന് മുതൽ എനിക്കും നിനക്കും അറിയാവുന്ന കാര്യമാണിത് അതിന് ഞാനൊന്നും ഓർക്കണില്ലല്ലോ അതോ നീ പൊട്ടം കളിക്കുവാണ് ഇത്രയും മെമ്മറി പവർ ഓർമ്മശക്തിയൊക്കെ ഉള്ള നീ ഇത്രയും വിട്ടിത്തരം വിളിച്ചു പറയുമ്പോ എന്റെ ഓർമ്മശക്തി എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് നീ എന്റെ ചിട്ടപ്പനെ പോയി കണ്ടാവുന്നില്ലാവേ പുള്ളി എല്ലാം ശരിയാക്കി തരും അതിന് ബാങ്ക് മാനേജറായ നിന്റെ ചിട്ടപ്പൻ എന്ത് ചെയ്യുന്നു ബാങ്ക് മാനേജർ നിന്റെ
ഫേമസ് സൈക്കാട്രിസ്റ്റാണ് പുള്ളി. സൈക്കാട്രിസ്റ്റാ? മുകുന്ദാ ഉള്ള നേരത്തെ കൺസൾട്ട് ചെയ്തു, അല്ലെ പിടിവിട്ട് പോകും, പിടിച്ചാ കിട്ടൂല. എന്തോന്ന് നിന്റെ ബോധം? പോടാ പന്നി. അല്ല എന്റെ വീട്ടുകാരെന്ത് പറയണം? സുഖം. നിന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. നിന്റെ പാരന്റ്സോ? ഓ അവരെ അങ്ങ് പോയിട്ടില്ല. അപ്പൊ കൃഷി? ആ കപ്പ റബ്ബർ. അപ്പൊ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് കുവയിലേക്ക് പോയടേ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിന്റെ ചിറ്റപ്പനെ കൺസൾട്ട് ചെയ്യാനേ ഞാൻ പോകുമ്പോഴേ നീയും കൂടെ പോരെ. ഇന്ന് മൊത്തത്തിലൊരു മിസ്സിംഗ് ആണല്ലോ അവിടെ. അതെ ഇന്നെന്തോ ഒരു വല്ലാത്ത ഓർമ്മക്കുറവ്. ഒന്നും അങ്ങോട്ട് പ്ലേസ് ആവുന്നില്ലല്ലോ അവിടെ. അളിയ നീ എന്ത് കൂടായിട്ടാണ് സംസാരിക്കണേ? എന്തേ? എന്താ നിന്റെ രാജപ്പൻ പറഞ്ഞു. രാജപ്പൻ എന്ത് പറഞ്ഞു? അല്ല മീനിച്ചേച്ചി ഒളിച്ചോടിപ്പോയത്. നിങ്ങ എന്റെ 10 വയസ്സുള്ള പെങ്ങളെ അപ്പുറത്ത് കൂടെ കമ്പ്യൂട്ടർ കളിക്കുക. നിവേ നീ രാജപ്പനും കളിക്കല്ലേ? ആ ഏ നിന്റെ പെങ്ങൾക്ക് ഇന്നലെ ഒരു 25 വയസ്സായിരുന്നല്ലോ അവിടെ. നീ കോളേജിലേക്ക് വരുമ്പോ ബാക്കി നേരിട്ട് വരടാ. പാഡ്യാകത്ത വീട്ടിലെ അനൂപേ. പടികത്ത് വീട്ടിലെ അനൂപോ? ഞാൻ വെറ്റിലക്കാട്ട അനൂപ. പിന്നെ പോടാ. ഇതാരാ? മുകുന്ദ് ജെ കെ ആണോ? ജെ അല്ല, ജി മുകുന്ദ് എന്നാണ് എന്റെ പേര്. ഓഹോ ഞാനൊരു ബിടെക് സ്റ്റുഡന്റ് ആണ്. താങ്കളോ? ഞാൻ ബികോം. ഞാൻ കായംകുളത്ത് താമസിക്കണേ. താങ്കളോ? അത് താങ്കൾ വിളിച്ചത് ചീത്ത പറഞ്ഞത് ഒരു റോങ് നമ്പറിലേക്കാ. എടാ എടാ സോറിടാ എടാ എടാ പി അനൂപ എടാ എടാ വി അനൂപ എടാ എടാ സോറിടാ അറിയാൻ പറ്റും. റോങ് നമ്പർ ആയിരുന്നല്ലേ. നിങ്ങൾക്കും രാജപ്പൻ വേറെയുള്ളൊരു കൂട്ടുകാരനുണ്ടല്ലേ.